പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 7000 കഴിഞ്ഞു. ഇന്നു മാത്രം 388 പേരിൽ കോവിഡ് രോഗം കണ്ടെത്തി. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 7013 ആയി. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത 29 പേരാണ് മരിച്ചത്. പ്രത്യേക നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇവിടെ വീണ്ടും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. ഇത്തരത്തിൽ ഗുജറാത്തിൽ രോഗബാധിതരുടെ എണ്ണവും മരണനിരക്കും വർദ്ധിക്കുന്നത് കേന്ദ്ര സർക്കാരിലും ബിജെപി നേതൃത്വത്തിലും കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്ത് കോവിഡ് ബാധ നിയന്ത്രിക്കാനായില്ല എന്നത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഏൽപ്പിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ നേട്ടമാണ് കേരളത്തിൻ്റെത്. നേതൃമികവും ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് ഇതിന് പിന്നിൽ എന്നത് ആർക്കും നിഷേധിക്കാനാകാത്ത ഒന്നാണ്. രോഗികളുടെ എണ്ണം എത്രയും കൂടിയിരുന്ന സംസ്ഥാനങ്ങളിൽ കോൺടാക്ട് ടെസ്റ്റിംഗ് ഫലവത്തായ രീതിയിൽ നടത്താൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം, കോവിഡിന്റെ തുടക്കകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു കേരളം. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനവും കേരളമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രോഗപ്രതിരോധം കാഴ്ചവച്ച സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറുന്നത് മലയാളികൾ കണ്ടു. കേരളത്തിൽ വന്ന വിദേശികൾ പോലും തങ്ങൾ കേരളം വിട്ട പോകുന്നില്ല എന്നും സ്വന്തം നാടുകളേക്കാൾ സുരക്ഷിതത്വം ഇവിടെയാണെന്ന് പറയുന്നതും നാം കേൾക്കുകയുണ്ടായി. നിലവിൽ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 25 മാത്രമാണ്. പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ദിവസങ്ങൾ കൂടി വരുന്നു എന്നതും കേരളത്തിന്റെ മറ്റൊരു നേട്ടമാകുന്നു. മാർച്ച് 1, 3, 4, 6, 7 എന്നീ ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റ കോവിഡ് രോഗബാധ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്ത് രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നുണ്ട്. അസൂയാവഹമായ ഈ നേട്ടത്തിന് പിന്നിൽ തീർച്ചയായും സർക്കാരും വിശ്രമമില്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ രോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനാകാതെ പകച്ചു നിൽക്കുമ്പോഴാണ് കേരളം രാജ്യത്തിനാകെ മാതൃകയാകുന്നത്. ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോവിഡ് രോഗപ്രതിരോധത്തിൽ കൈവരിച്ച നേട്ടങ്ങളും പ്രശംസ അർഹിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി കേരളം നേരിടാൻ ഒരുങ്ങുന്നതേയുള്ളൂ എന്നതാണ് സത്യം. ഗൾഫ് രാജ്യങ്ങൾ, ഇതര സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കേരളീയർ സ്വദേശത്തേക്ക് മടങ്ങിയെത്താൻ ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. മികച്ച രോഗപ്രതിരോധ സംവിധാനങ്ങളും ജാഗ്രതയും കൊണ്ട് മാത്രമേ ഈ വെല്ലുവിളിയെ സംസ്ഥാന സർക്കാരിന് ഫലപ്രദമായി പരിഹരിക്കാനാകൂ. ഇതിനാവശ്യമായ സജ്ജീകരണങ്ങൾ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും വീണ്ടും സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം കൂടാനുള്ള സാധ്യത ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്.